മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആശങ്കയുണ്ട്. കാരണം ഇതൊരു അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള തരത്തിൽ വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫാദർ പോൾ തേലക്കാട് പ്രതികരിച്ചത് കേൾക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് വിഭജനമുണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇതെന്നാണ്. ഇതിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ പിന്മാറണമെന്നും അദ്ദേഹം പറയുന്നു. അത് അവരുടെ അവകാശത്തിന്റെ കാര്യമാണ്. വ്യക്തികൾക്കും സമൂഹത്തിനും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഇവിടെയുണ്ട്. അനാവശ്യമായ ഇടപെടൽ മതത്തിന്റെ കാര്യത്തിൽ ഒരു 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 സർക്കാർ ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിൽ ചെയ്യാൻ പാടുള്ളതല്ല. ആത്മീയ വിദ്യാഭ്യാസവും മോറൽ എഡ്യൂക്കേഷനും ഒക്കെ ഏത് മതത്തിൽപ്പെട്ടവർക്കും അത് ചെയ്യാൻ അവരുടെ മതത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് അതിനകത്ത് ഇടപെടേണ്ടതുള്ളൂ. അത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് ഒരു കാരണവശാലും സർക്കാർ ഇടപെടുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ബാലാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പണി ഇതല്ല. അവര് ഈ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാൻ പോണതല്ലാണ്ട് മറ്റ് മതത്തിന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ട് അതിനകത്ത് പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്നതല്ല അവരുടെ പണി. അത് BJP യുടെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ ഒരു വർഗീയമായ നടപടിയായിട്ട്